കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് 18-വയസ്സുകാരിയായ തിരുവനന്തപുരം തൃക്കണ്ണാപുരം ഞാലിക്കോണം സ്വദേശിയായ ആദിത്യ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിറ്റേന്ന് വൈകിട്ടോടെ അന്ത്യം സ്ഥിരീകരിക്കുകയായിരുന്നു. പ്ലസ് ടു പഠനം കഴിഞ്ഞ് ഡിഗ്രി പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സുള്ള പെൺകുട്ടി കൂടിയായിരുന്നു ആദിത്യ. നിരവധി വീഡിയോസുകൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങളിപ്പോ ആരെങ്കിലും പ്രപ്പോസ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കണായിരിക്കും. ഒരു യെസ് ഓർ നോ മാത്രം മതി. ആ ഒരു യെസ് അല്ലെങ്കിൽ നോ, ഈ രണ്ട് വാക്കിൽ അല്ലെങ്കിൽ സോറി ഒരു വാക്കിൽ ഒഴുക്കണം, ഒതുക്കാൻ നോക്കണം. അവർ പറയണ എല്ലാം കേട്ട് ഇങ്ങനെ ഇരുന്നോണ്ടിരിക്കും. അവരെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യല്ലേ. നമ്മളൊക്കെ ആരെ കയ്യിലും കൊടുക്കാതിരിക്കുക. അവർ മരി തുറക്കുമ്പോഴും അവരടയ്ക്കുമ്പോഴും സന്തോഷിക്കാനും ചിരിക്കാനും ഉള്ളവരും കളിപ്പാവാളാവല്ലേ. അവർ പറയണ എല്ലാം കേട്ട് ലാസ്റ്റ് അവർ യെസ് പറയാതെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും നോ പറയണത് തന്നെ. അപ്പൊ ആ അവസ്ഥയെ കൊണ്ട് എത്തിക്കാതിരിക്കുക. ആരെ മുന്നിലും താഴാനോ കെഞ്ചാനോ പോവരുത്. ഈ പെൺകുട്ടിക്ക് വീട്ടുകാരും അടുത്ത സുഹൃത്തുക്കളും പറയുന്നത് നെടുമങ്ങാട് സ്വദേശിയായ ഒരു യുവാവുമായി അടുപ്പമുണ്ടായിരുന്നു എന്നാണ്. ഈ അടുപ്പം കുറച്ചു നാളുകൾക്ക് മുൻപ് അവസാനിച്ചിരുന്നു. ഈ അവസാനിച്ചതിനെതിരെ ഈ പെൺകുട്ടിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായെന്നാണ് ബന്ധുക്കളും വീട്ടുകാരും പറയുന്നത്. ഇതിനെ തുടർന്നാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും പൂജപ്പുര പോലീസ് നിലവിൽ വീട്ടുകാരുടെ മൊഴി എടുത്തിട്ടുണ്ട്, സ്വമേധയാ കേസും എടുത്തിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപത്തിന് പിന്നാലെയാണ് ആത്മഹത്യയെന്നാണ് പോലീസ് പറയുന്നത്.